ദൈവത്തിന് സ്തുതി. ക്രിസ്താനുകരണം എന്ന ഈ പ്രോഗ്രാമിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന 40 ദിവസങ്ങളിൽ വ്യത്യസ്തമായ യേശുവിൻ്റെ സ്വഭാവത്തെ നമ്മൾ അടുത്ത് പരിചയപ്പെടുകയും ഈ സ്വഭാവത്തെ ഈ നോമ്പുകാലത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ സ്വീകരിക്കുകയും വെറുതെ മനസ്സിലാക്കി പോകുന്നതല്ല, അതിൽ നിന്നപ്പുറമായി ഈ സ്വഭാവ ഗുണങ്ങളെ, യേശുവിനുണ്ടായിരുന്ന അതേ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം, ഈ ശുശ്രൂഷ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ തുടക്കത്തെ ദിവസത്തിൽ, ഇന്നത്തെ ആരംഭ ദിവസത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് എഫോസോസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5:1 അവിടെ വചനം ഇങ്ങനെ പറയുന്നു, വാത്സല്യ മക്കളെ എന്ന പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. അവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, നമ്മളെ ഒരു കാര്യത്തിലേക്ക് നോക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അത് നോക്കാൻ ആവശ്യപ്പെടുന്നത് ദൈവത്തെ അനുകരിക്കുന്നതിനു വേണ്ടിയാണ്. എന്താണ് ഇവിടെ നോക്കാൻ ആവശ്യപ്പെടുന്ന കാര്യം? അത് മറ്റൊന്നുമല്ല, വാത്സല്യ മക്കളെ എന്നതുപോലെ. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, മക്കൾ. എന്തുകൊണ്ടാണ് ദൈവവചനം മക്കളെ എന്ന പോലെ ദൈവത്തെ അനുകരിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവവചനപ്രകാരം നമ്മുടെ ഭൗതികമായ, നമ്മുടെ ശരീരങ്ങൾക്ക് ജന്മം നൽകിയ ഒരു ഭൗതിക പിതാവ് നമുക്ക് എല്ലാവർക്കുമുണ്ട്. വീണ്ടും ഹെബ്രായ ലേഖനത്തിൽ പറയുന്നു, നമുക്ക് നമ്മുടെ ആത്മാക്കളെ ജനിപ്പിച്ച ആത്മാവിൻ്റെ ഒരു പിതാവും നമുക്കുണ്ട്, അത് നമ്മുടെ ദൈവമാണ്. നമ്മുടെ ഈ ഭൂമിയിൽ ഭൗതിക പിതാക്കന്മാരെ ഒരു കുഞ്ഞ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ആദ്യമേ കാണുന്നത്, കാണാൻ പരിശ്രമിക്കുന്നത്, അനുകരിക്കാൻ പരിശ്രമിക്കുന്നത് അവൻ്റെ ഭൗതികമായ പിതാവിനെയാണ്. ഒരു കുഞ്ഞ്, ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ്, ആ കുഞ്ഞ് ചുറ്റുപാടിൽ ജീവിക്കുന്ന വ്യക്തികൾ, ഈ കുഞ്ഞ് ഇവരെല്ലാം നോക്കും, ഇവരെല്ലാം പഠിക്കും, ഇവരിൽ നിന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ അനുകരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് ആ കുഞ്ഞ് ഒരു അവൻ്റെ ഭൗതികമായ ജീവിതത്തിൽ, ആ കുഞ്ഞിൻ്റെ ഭൗതികമായ ജീവിതത്തിലെ സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു കുഞ്ഞ് എന്താണ് എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾ എങ്ങനെയാണോ അവരുടെ കണ്ണാടിയാണ് കുഞ്ഞുങ്ങൾ. മാതാപിതാക്കളുടെ സ്വഭാവം അതുപോലെ ഒപ്പിയെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഒരുപക്ഷെ വളരെ ശാന്തശീലരായ മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ശാന്തശീലത കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഒത്തിരി മറ്റുള്ള നെഗറ്റീവ് കാര്യങ്ങളുള്ള മാതാപിതാക്കളാണെങ്കിൽ പലപ്പോഴും കുഞ്ഞുങ്ങൾ ആ നെഗറ്റീവ് കാര്യങ്ങൾ ഒപ്പിയെടുക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഭൗതിക മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമാണ്. നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, നമുക്കൊരു ആത്മീയ പിതാവുണ്ട്. നമ്മുടെ ആത്മാക്കളെ ജനിപ്പിച്ച, മരണാവസ്ഥയിൽ കിടന്ന ആത്മാക്കളെ മാമോദീസായിലൂടെ ജനിപ്പിച്ച ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. നമ്മൾ സ്വർഗീയ പിതാവിനെ അനുകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മാവിന് ഒരു വളർച്ചയുണ്ടാകാൻ ആരംഭിക്കും. നമ്മുടെ ശാരീരികമായ പിതാവിനെ അനുകരിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ വളർച്ചയുണ്ടായതുപോലെ, നമ്മുടെ മനസ്സ് വളർന്നതുപോലെ, നമ്മുടെ ചിന്ത വളർന്നതുപോലെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ അനുകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ ആരും ഇതുവരെ കണ്ടിട്ടില്ല, യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ദൈവത്തെ നമുക്ക് കാണാനും സാധിക്കുകയുള്ളൂ. കാരണം യേശു ദൈവമാണ്. ഇന്ന് നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നതും ദൈവം തന്നെയായ യേശുവിനെയാണ്. യേശുവിനെ അനുകരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മീയ പിതാവായ, ആത്മാവിൻ്റെ പിതാവായ യേശുവിനെ അനുകരിക്കാൻ നിങ്ങൾ ആരംഭിക്കുമ്പോൾ ആത്മാവിനൊരു വളർച്ചയുണ്ടാകാൻ ആരംഭിക്കും. ഇന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം അത് തന്നെയാണ്. നമുക്ക് ആവശ്യം ആത്മാവിൻ്റെ വളർച്ചയാണ്. അത് യേശുവിനെ അനുകരിക്കുന്നതിലൂടെ, മക്കളെ പോലെ അനുകരിക്കുന്നതിലൂടെ അത് സാധിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആ കൃപ നമ്മുടെ മേൽ ഒഴുക്കാനായിട്ട്. കർത്താവെ, ഈ സമയത്ത് ഈ ശുശ്രൂഷ ഇന്ന് ഈ ആരംഭ ദിവസത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഈ നോമ്പ് ആരംഭിച്ചപ്പോൾ
ആർക്കും ഒരു പക്ഷേ ഇത് കേൾക്കുന്നവർക്ക് ഒരു തീരുമാനമെടുക്കാനോ എങ്ങനെ ഈ നോമ്പ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നോ എന്നിങ്ങനെ ഈ ഉപവാസം 40 ദിവസം കൊണ്ടുപോകണമെന്നോ ഒരു പ്ലാൻ ഇല്ലാതെ ആയിരിക്കാം ഈ സ്ക്രീനിൻ്റെ മുൻപിൽ ഇന്നായിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അവരോട് സംസാരിക്കണം, അവർക്കങ്ങ് വെളിപ്പെടുത്തി കൊടുക്കണം. യേശുവിനെ അനുകരിക്കുന്നതിലൂടെ ആത്മാവിൻ്റെ ഒരു മാറ്റം, ആത്മാവിൻ്റെ ഒരു മാനസാന്തരം, ആത്മാവിൻ്റെ ഒരു രൂപീകരണം ഇവരിൽ ഉണ്ടാകുവാനായി അവിടെ നിന്ന് ഇവർക്ക് ബോധ്യങ്ങൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള കൃപയും ഈ വ്യക്തികളെല്ലാം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതിനായിട്ട് അവിടുത്തേക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.